അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ, കൈഫൽ ഹാൽ, കൈഫൽ ഹാൽ. എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായി ഇരിക്കുന്നുണ്ടോ? എല്ലാവർക്കും സുഖാണോ? ആണോ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? ഓക്കേ, റെഡി? സുബഹൽ ഖൈർ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നിങ്ങളെല്ലാവരും പുതിയ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ 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 റെഡിയായി നിൽക്കുകയായിരിക്കും അല്ലേ? ഇന്ന് ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി റെഡിയായി ഞാനും വന്നിരിക്കുകയാണ്. നമുക്ക് പുതിയൊരു പാഠമാണ് ഇന്ന് തുടങ്ങാനുള്ളത്. വഹ്ദത്തുർ റാബിഅ, നാലാമത്തെ വഹ്ദയാണ് നമ്മൾ തുടങ്ങുന്നത്. നാലാമത്തെ വഹ്ദയിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മളൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണ് യാത്ര പോകുന്നതെന്നറിയോ? റിഹ്ലത്തു ഇലൽ ഹിർഷ്, നമ്മളൊരു ഫോറസ്റ്റിലേക്ക് യാത്ര പോവുകയാണ്. ഒരു കാട്ടിലേക്കാണ് നമ്മൾ ടൂറ് പോകാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? ടൂറ് പോവാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു ഉഷാറായിരിക്കും അല്ലേ? നിങ്ങൾക്ക് വളരെ ഉഷാറായിരിക്കൂലേ? അല്ലേ? അങ്ങനെയല്ലേ? ആണോ? അതെ, ആണ് അല്ലേ. ഈ ക്ലാസ്സിലെ ഈ ഒരു പാഠത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങളെപ്പോലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെപ്പോലെ പേരുള്ള ഐമൻ, എന്താ പേര്? ഐമൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളെപ്പോലെ വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ സ്മാർട്ടായിട്ടുള്ള, അടിപൊളിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഐമൻ. ഈ ഒരു ഐമൻ്റെ കഥയാണ്, ഈ ഒരു ഐമൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ കൂടെ അങ്ങോട്ട് പറയാൻ പോകുന്നത്. അടിപൊളിയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കേ, റെഡി? ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഐമൻ രാവിലെ തന്നെ എഴുന്നേൽക്കുകയാണ്. ഒന്ന് ദിവസവും കുറച്ചൊക്കെ ലേറ്റ് ആവലുണ്ട് ഐമൻ. ആരെങ്കിലും ഒക്കെ പോയിട്ട് രാവിലെ ഇങ്ങനെ തൊട്ട് വിളിക്കണം, ഐമൻ, യാ ഐമൻ, എഴുന്നേൽക്ക് രാവിലെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ പോയിട്ട് തൊട്ട് വിളിക്കണം. പക്ഷെ ഇന്ന് രാവിലെ ഐമൻ അങ്ങ് രാവിലെ അങ്ങോട്ട് നേരത്തെ എഴുന്നേറ്റു. എന്തായിരിക്കും കാരണം? ഐമൻ നേരത്തെ എഴുന്നേൽക്കാൻ എന്താ കാരണം? നമുക്ക് നോക്കണം, വേണ്ടേ? നോക്കണം. അപ്പൊ അടിപൊളിയായിട്ടുള്ള നമുക്കൊരു നഷീദു സബാഹ്, രാവിലത്തെ ആ ഒരു പദ്യം, ചെറിയൊരു പദ്യം നമുക്ക് പാടാനുണ്ട്. ചെറിയൊരു പദ്യമാണ്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഞാനൊന്ന് പാടിത്തന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ പാടുമോ? നിങ്ങൾ എൻ്റെ കൂടെ പാടുമോ? എനിക്കങ്ങനെ പാടാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് പാടിത്തരാം, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പാടിയാൽ മതി. റെഡിയല്ലേ? ഓക്കേ, റെഡി? ഓക്കേ, അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല, ഷാഷാ നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കുക. ഈ ഒരു സ്ക്രീനിൽ നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്കും നോക്കും അല്ലേ. അപ്പൊ നമുക്ക് രണ്ടാക്കം എന്ത് ചെയ്യില്ല, തെറ്റിപ്പോകില്ല. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാലോ. ഒന്നുകൂടെ പാടിയാലോ. പിന്നെന്താ? യുൻഷിദു കുല്ല സുബാഹ് ഹയ്യ അലൽ ഫലാഹ് ഈസിയല്ലേ പാട്ട്? ഇത് നിങ്ങളൊന്ന് പാടി നോക്ക് കേട്ടോ. ഇത് നിങ്ങളൊന്ന് പാടി നോക്കൂലേ. ഓക്കെ, റെഡി? ഹയാലൽ ഫലാഹ്
അങ്ങനെയാണെങ്കിൽ അടുത്ത പേജ്, അടുത്ത പേജില് നമ്മുടെ അയ്മൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആ ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. ഇവിടെ ആ ഒരു സൂറ വന്നിട്ടുണ്ട്. ഒന്നൂറില സ്ക്രീനിലേക്ക് നോക്കുക, ഈ ഒരു ശാശയിൽ എന്ത് വന്നിട്ടുണ്ട്, ആ ഒരു ചിത്രം വന്നിട്ടുണ്ട്. അയ്മൻ അല്ലേ, അയ്മൻ, അതുപോലെ തന്നെ ഉമ്മ്. അയ്മനും ഉമ്മും തമ്മിലുള്ള ഒരു ഹൈവാറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അയ്മനും ഉമ്മും തമ്മിലുള്ള ഹൈവാറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിഹലത്തുൻ ഇലൽ ഹിർഷ്, കാട്ടിലേക്കൊരു യാത്ര പോവുകയാണ് അല്ലേ. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് അല്ലേ, നന്നായിട്ട് ചീകി വൃത്തിയായി അല്ലേ, മുടിയൊക്കെ ഇങ്ങനെ കോമ്പ് ഉപയോഗിച്ച്, ആ ഒരു അല്ലേ ചീർപ്പ് കോമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ 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 നന്നായിട്ട് ചീകി അവൻ പുറത്തേക്ക് വന്നതാണ് അല്ലേ. അയ്മൻ മാമാ വിളിക്കാണ്. അയ്മൻ മാമാ ഉരീദു റിഹല, മാമാ ഉമ്മാന്ന് വിളിക്കണേ, മാമാ മദർ അല്ലേ, മോം അല്ലേ, മോം മാമാ ഉരീദു റിഹല, ഞാനൊരു യാത്ര പോവുകയാണ്, ആ ഞാനൊരു ടൂർ പോവുകയാണ്, ഞാൻ ഒരു ടൂർ പോവുകയാണ്. അപ്പൊ ഉമ്മ ചോദിക്കുകയാണ്, ഇല ഐനയാ ബുനയ്യ, ഇല ഐനയാ ബുനയ്യ, ഇല ഐനയാ ബുനയ്യ, എന്റെ പൊന്നുമോനെ എങ്ങോട്ടേക്കാ പോകുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലേ. നമുക്കറിയാം, നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്നതാണ് ഇലായിന, എങ്ങോട്ടേക്കാ പോകുന്നത് അല്ലേ. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, എൻ്റെ പ്രിയപ്പെട്ട മോനെ, നീ എങ്ങോട്ടേക്കാ പോകുന്നത്, ഇല ഐനയാ ബുനയ്യ, നീ എങ്ങോട്ടേക്കാണ്, നീ എവിടേക്കാണ് പോകുന്നത്. അയ്മൻ പറയാണ്, ഇലൽ ഹിർഷ്, ഇലൽ ഹിർഷ്, എങ്ങോട്ടാ പോകുന്നത്, ഇലൽ ഹിർഷ്, ഞാൻ എങ്ങോട്ടേക്കാ പോകുന്നത്, ഇലൽ ഹിർഷ്, ഞാന് ഹിർഷിലേക്കാണ്, കാട്ടിലേക്കാണ്, ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. ഇലൽ ഹിർഷ്, ഇലൽ ഹിർഷ്, എങ്ങോട്ടാ പോകുന്നത്, കാട്ടിലേക്ക് അല്ലേ. അപ്പൊ ഉമ്മ ചോദിക്കുകയാണ്, മത്തൽ ഹുറൂജ്, മത്തൽ ഹുറൂജ്, എപ്പോഴാണ് പുറപ്പെടുന്നത്, എപ്പോഴാണ് പുറപ്പെടുന്നത്. ബഅദ ളുഹർ, ബഅദ ളുഹർ, എപ്പോഴാണ്, ളുഹറിന് ശേഷം, ളുഹറിന് ശേഷം. അപ്പൊ ഉമ്മ പറയാണ്, തൊയ്യിബ് ഓക്കേ, അൽ ഫതൂറു ജാഹിസുൻ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അൽ ഫതൂറു ജാഹിസുൻ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് എന്ന് പറയാണ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അൽ ഫതൂറു ജാഹിസുൻ അല്ലേ. അയ്മൻ മാമാ ഉരീദു റിഹല, ഉമ്മ ചോദിക്കുകയാണ്, ഇല ഐനയാ ബുനയ്യ, ഇലൽ ഹിർഷ്, ഇലൽ ഹിർഷ്, മത്തൽ ഖുറൂജ്, മത്തൽ ഖുറൂജ്, ബഅദ ളുഹർ, ബഅദ ളുഹർ അല്ലേ. തൊയ്യിബ് അൽ ഫതൂറു ജാഹിസ്, അൽ ഫതൂറു ജാഹിസ്, ഫതൂർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ബ്രേക്ക്ഫാസ്റ്റിനാണ് എന്ത് പറയുന്നത്, ഫതൂർ എന്ന് പറയാൻ, ഫതൂറു ജാഹിസ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്, ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്, ഇത് കഴിച്ചോളൂ എന്ന് പറയാണ്. ആരാ പറയുന്നത്, ആരാ പറയുന്നത്, ഉമ്മ പറയാണ് അല്ലേ, ഉമ്മ പറയാണ് അല്ലേ, മാമാ ഉരീദു റിഹല, ഇല ഐനയാ ബുനയ്യ, ഇലൽ ഹിർഷ്, മത്തൽ ഖുറൂജ്, ബഅദ ളുഹർ, തൊയ്യിബ്, അൽ ഫതൂറു ജാഹിസ്, അൽ ഫതൂറു ജാഹിസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, റെഡിംഗ് കൊണ്ട് മാർക്ക് ചെയ്ത ഒരു ത്വാ നിങ്ങൾ കാണുന്നുണ്ട്. ത്വാ, ത്വാ എഴുതുന്നത് നോക്കിയേ നിങ്ങൾ, ത്വാ ഇങ്ങനെയാണ് എഴുതുന്നത്, ത്വാ അല്ലേ. ഈ ഒരു ത്വാ ഉപയോഗിച്ചുള്ള വാക്കുകൾ ഇതിലുണ്ട് അല്ലേ, ത്വയ്യിബ് ഉണ്ട്, അതുപോലെ തന്നെ ഫതൂർ ഉണ്ട് അല്ലേ, ത്വയ്യിബ് ഉണ്ട്, ഫതൂർ ഉണ്ട്, അതുപോലെ തന്നെ ളുഹറിന്റെ വാ അല്ലേ, ളുഹറിന്റെ വാ ഇവിടെ കാണുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വാക്കും നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം അല്ലേ. ത്വാന്റെ മുകളിൽ ഒരു പുള്ളി, ഒരു കുത്ത് അല്ലേ, ഒരു കുത്ത് അവിടെ ഇടുമ്പോൾ അതെന്ത് വായിക്കുന്നു, വാ ആയി അല്ലേ. ത്വാ എന്തായി, വാ ആയി അല്ലേ, വായില്ലേ അവിടെ ഇല്ലേ, ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് അക്ഷരങ്ങളും നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം അല്ലേ, നോട്ടിലേക്ക് എഴുതൂലേ, എഴുതൂലേ. അതുപോലെ തന്നെ തൊട്ടു മുകളിൽ ഒരു ഷീന് കാണുന്നുണ്ട്, ഷീന്, ഷീന് നിങ്ങൾക്ക് അറിയൂലേ, അറിയൂലേ, മൂന്ന് പുള്ളിയിട്ട ഷീന്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ടിലേക്ക് എഴുതില്ലേ, പകർത്തില്ലേ, ഓക്കെ റെഡി. അങ്ങനെ നമ്മൾ അയ്മൻ എന്ത് ചെയ്യാണ്, അയ്മൻ നമ്മുടെ ഈ ഒരു പിന്നെ പ്രഭാത ഭക്ഷണം ഫതൂർ അല്ലേ, ഫതൂർ കഴിച്ച് വയറൊക്കെ ഫുള്ളായി അവൻ എന്ത് ചെയ്യാണ്, അവൻ പുറത്തേക്ക് ഇറങ്ങി അവൻ അവന്റെ ദറാജ് എടുത്തു. എന്താ എടുത്തത്,
ദറാജ എടുത്തു. ദറാജ എടുത്ത് അവൻ എന്ത് ചെയ്തു? അവൻ സ്കൂളിലേക്ക്, മദ്രസയിലേക്ക് പുറപ്പെട്ടു. അവൻ എന്ത് ചെയ്തു? മദ്രസയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അവൻ അവൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടു, അങ്ങനെ അവരെല്ലാവരും കൂടെ. അങ്ങനെയല്ലേ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിയിൽ നിന്നൊക്കെ നമുക്ക് സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരെ കൂട്ടത്തിൽ. നിങ്ങൾ തന്നെ സ്കൂൾ പോയിട്ടില്ല അല്ലേ? സ്കൂൾ പോയിട്ടില്ലല്ലോ, അടുത്ത കൊല്ലമൊക്കെ നമുക്ക് പോകാം അല്ലേ? അപ്പം അങ്ങനെയാണ്, വഴിയിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കിട്ടും. അപ്പോൾ നമ്മളെല്ലാ ഫ്രണ്ട്സും കൂടെ നല്ല ഉഷാറായിട്ട് റോഡിൻ്റെ സൈഡിലൂടെ അല്ലേ, വാഹനങ്ങളൊക്കെ വരുന്നതൊക്കെ ശ്രദ്ധിച്ച് റോഡിൻ്റെ ഒരു ഭാഗത്ത് കൂടെ മാത്രം നടന്ന് അല്ലേ, സൈഡിലൂടെ അല്ലേ, ഫുട്പാത്തിലൂടെ നടന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്കൂളിലേക്ക് എത്തും അല്ലേ. ചില ആളുകളൊക്കെ ബസ്സിൽ വരും. സ്കൂൾ ബസ് പോലെയുള്ള ഹാഫില ബസ്സിന് പറയുന്നതാ ഹാഫില, ഹാഫിലയിൽ വരും അല്ലേ. ചില ആൾക്കാർ നടന്ന് വരും, ചില ആൾക്കാർ ദറാജയിലാണ് നമ്മുടെ അയ്മൻ പോകുന്നത്, സൈക്കിളിലാണ് നമ്മുടെ അയ്മൻ പോകുന്നത് അല്ലേ. അയ്മൻ സൈക്കിളിലാണ് പോകുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് അയ്മൻ്റെ അയ്മൻ്റെ സ്കൂളും, അതുകൊണ്ട് തന്നെ അയ്മൻ സൈക്കിളിലാണ് പോകുന്നത്. ഓക്കെ, അപ്പം സ്കൂളിലെത്തി അവൻ ക്ലാസ്സിലെത്തി. ഒന്നൂറ് ലക്ഷാശ സ്ക്രീനിലേക്ക് നോക്കുക, അവിടെ ക്ലാസ്സിലുള്ള കുറച്ച് സംഗതികളൊക്കെ കാണുന്നുണ്ട് അല്ലേ. അല്ലേ കുറച്ച് അല്ലേ, സ്വഫ് ക്ലാസ്സിൽ കുറേ സംഗതികളുണ്ട്. സ്വഫില് കുറേ സംഗതികൾ അവിടെ കാണുന്നുണ്ട് അല്ലേ. ഇല്ലേ, ബ്ലാക്ക് ബോർഡ് കാണുന്നില്ലേ നിങ്ങൾ? ബ്ലാക്ക് ബോർഡിന് നമ്മുടെ അറബിയിൽ എന്താ പറയുന്നത്? സബൂറ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ മുദരിസത്ത് ഉണ്ട് അല്ലേ. ആ ഒരു ചിത്രത്തിൽ മുദരിസത്തിനെ കാണാൻ പറ്റുന്നില്ലേ? ഇല്ലേ ഉണ്ട്, മുദരിസത്തിനെ ആ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുർസിയുണ്ട്. ഇതൊക്കെ ക്ലാസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി ബാക്കി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മുദരിസത്തിന്റെ കൂടെയാണ്, മുദരിസത്തിന്റെ കൂടെ. ദഖലത്തുൽ മുദരിസത്തു അസ്സഫ്, ദഖലത്തുൽ മുദരിസത്തു സ്വഫ് അല്ലേ. മുദരിസത്ത് എന്ത് ചെയ്തു? ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. തബ്ഷൂറ എന്ന് പറഞ്ഞ ചോക്കാണ്. അവനെന്ത് ചെയ്തു? അവർ തബ്ഷൂറ ചോക്കും, അതുപോലെ തന്നെ അവരുടെ ഹാജർ പട്ടികയും ടാബിളിന്റെ മുകളിലേക്ക് വെച്ചു. ത്വാവില. ഓക്കെ, തബ്ഷൂറ വദഫ്തറൽ ഹുളൂരി അല ത്വാവില. വവലഅതി തബ്ഷൂറ വദഫ്തറൽ ഹുളൂരി അല ത്വാവില. അവരെന്ത് ചെയ്തു? ത്വാവിലയുടെ മുകളില് ഈ ഒരു ചോക്കും അതുപോലെ തന്നെ ഹാജർ പട്ടികയും എന്ത് ചെയ്തു? ത്വാവിലയുടെ മുകളിൽ അവിടെ വെച്ചു അല്ലേ. ദഖലത്തുൽ മുദരിസത്തു മുദരിസത്ത് എന്ത് ചെയ്തു? ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു അല്ലേ. ദഖലത്തുൽ മുദരിസത്തു സ്വഫ, മുദരിസത്ത് എന്ത് ചെയ്തു? ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുന്നില്ലേ? വവലഅതി തബ്ഷൂറത വദഫ്തറൽ ഹുളൂരി അല ത്വാവില. വവലഅതി തബ്ഷൂറത, തബ്ഷൂറ എന്ന് പറഞ്ഞാൽ എന്താ? ചോക്കാണ്. തബ്ഷൂറത വദഫ്തറൽ ഹുളൂർ, ഹാജർ പട്ടിക. അല ത്വാവില, മേശപ്പുറത്ത് വെച്ചു, ത്വാവിലയുടെ മുകളിലേക്ക് വെച്ചു അല്ലേ. അങ്ങനെ ചെറിയൊരു സംഗതിയാണ് നമുക്ക് പറയാനുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തൊട്ടടുത്ത പേജിൽ ഇവിടെ ക്ലാസ്സിൽ നമ്മുടെ സ്വഫിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതാനുള്ളതാണ്. ത്വബ്ഷൂറുണ്ട്, ജറസ് ഉണ്ട്, ദഫ്തറുണ്ട്, മിസ്ത്വറ സ്കെയിലുണ്ട്, സബൂറയുണ്ട്, മസ്സാഹയുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് എഴുതുക, അതുപോലെ തന്നെ നോട്ടിലേക്ക് പകർത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പുതുതായിട്ട് പഠിച്ച ത്വാ എന്ന് പറയുന്ന അക്ഷരം അല്ലേ, ത്വാ എന്ന് പറയുന്ന അക്ഷരം നിങ്ങൾ എന്ത് ചെയ്യുക? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ എഴുതുക. ത്വാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ ഇതിൽ തന്നെ ഉണ്ട് ഒരുപാട് വാക്കുകൾ, അത് നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരുപാട് അക്ഷരങ്ങൾ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്വാദുണ്ട്, ലാദുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഷീനുണ്ട് അല്ലേ, ഷീനുണ്ട്. ഇവിടെയൊക്കെ സ്വാദും ഷീനും ത്വാവും ഒക്കെ ഈ ഒരു പിന്നെ നമ്മുടെ ഈ ഒരു പദ്യത്തിൽ, ആദ്യത്തെ പദ്യത്തിൽ എന്തൊക്കെയുണ്ട്? സ്വാദുണ്ട്, ഷീനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ത്വാ ഒക്കെ ആദ്യത്തെ പദ്യത്തിലുണ്ട്. രണ്ടാമത് നമ്മൾ പഠിച്ചതിൽ ഷീന് റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. വാദുണ്ട്, അതുപോലെ തന്നെ
ത്വാ ഉണ്ട് അല്ലേ, ത്വാ ഉണ്ട്, പിന്നെ സ്വാദ് ഉണ്ട്, ഈ പറയുന്ന അക്ഷരങ്ങളൊക്കെ അല്ലേ. തൊട്ടടുത്ത പേജിൽ മഴൽ മുദരിസത്തിൽ പറയുന്നത് സ്വാദും വാദും ഒക്കെ അതിലുണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ, ഈ പറയുന്ന അക്ഷരങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, അതായത് നമ്മൾ എഴുതാത്ത അക്ഷരങ്ങളൊക്കെ നോട്ട്ബുക്കിൽ അതിന്റെ മൂന്ന് ഫോം അല്ലേ. ഇപ്പൊ ത്വാ ആണെങ്കിൽ ത്വാ ത്വീ തൂ അല്ലേ, ത്വാ ത്വീ തൂ എന്ന് പറയുന്ന മൂന്ന് ഫോം എഴുതുക. അതുപോലെ തന്നെ സ്വാദാണെങ്കിൽ സ്വാ സ്വീ സു അല്ലേ, സ്വാ സി സു അല്ലേ, സ്വാ സി സു എന്ന് പറഞ്ഞിട്ട് അതിന്റെ മൂന്ന് ഫോം എഴുതുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുക, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ആകെ ഒരു മൂന്ന് പേജാണ് നമ്മൾ ഇന്ന് എടുത്തത്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിക്കുക. ഇതിന് ശേഷം അടിപൊളിയായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇനിയും നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയണം. ഈ പറയുന്ന വർക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന വർക്കുകളൊക്കെ ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ആ ഒരു പദ്യം നന്നായിട്ട് വീട്ടിൽ നിന്ന് പാടി നോക്കുക. അതുപോലെ തന്നെ ആ ഒരു ഹെവാർ നമ്മൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഹെവാറാണ് അല്ലേ, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്വഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്ത അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, അസ്സലാമ, ബൈ ബൈ ബൈ.